അമ്മച്ചന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറയാൻ നേരത്തെ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റൊക്കെ പക്കയായിട്ട് കിട്ടുന്ന ഒരു ആപ്പാണ്, ലൈവായിട്ട് വിഡ്രോ ടിച്ചിങ് കാണിച്ചു തരുന്നുണ്ട്. സോ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്, ആ 1K സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ഏണിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ കുറേ ഏണിംഗ് ഓപ്ഷൻ ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും, പേടിഎം വാലറ്റിലേക്ക് എടുക്കാൻ പറ്റും, ഗൂഗിൾ പേ റെഡിംഗ് കോഡ് എടുക്കാൻ പറ്റും, ഫ്രീഫയറിലേക്ക് BGMലോട്ടൊക്കെ നമുക്ക് വിട്രോ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ, ലെറ്റ്സ് ഗോ. മച്ചന്മാരെ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്ററൊക്കെ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്തത് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏണിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. കേട്ടോ, താഴോട്ട് പോകുന്നതാണ് കുറേ ഏണിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ പ്ലേ ആൻഡ് ഏൺ പോയിൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനോട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ അക്സെപ്റ്റ് ഒക്കെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ദാ ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. ഓരോ ലെവൽ എത്തുമ്പോൾ രണ്ട് വലിയ രീതി പോയിൻസ് കിട്ടുന്നില്ല കേട്ടോ, ഓരോ ലെവലിൽ 2 പോയിൻസ് അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളെങ്കിലും അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അത്രത്തോളം നല്ലതല്ല. ഓക്കെ, ആൻഡ് അതിന് ആപ്പ് ടാസ്കും എക്സ്ട്രാ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആപ്പ് ടാസ്ക് എടുക്കുവാണെങ്കിൽ തന്നെ അത് ഇഷ്ടം പോലെ ഉണ്ട്. 500 പോയിൻസ്, 240 പോയിൻസ്, 200 പോയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്യാഷ് കിട്ടുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇൻസ്റ്റാൾ ചെയ്യുക, സൈനപ്പ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ, അത് വേറൊരു കാര്യം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ റിവാർഡ് സെക്ഷനിലോട്ട് താഴോട്ട് പോകണം കാണാൻ പറ്റും. ടെക്സ്റ്റ് ടൈപ്പിംഗ് എന്നും മറ്റതും മറിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്ലിപ്കാർട്ട് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളൊരു ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കണം, അതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്ലേ ആൻഡ് ഏൺ പോയിൻറ്റ്സ് ഇല്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ വലുതൊക്കെ വരുമ്പോൾ നിങ്ങൾ വേണം ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട് നേരെ ക്ലിക്ക് കൊടുക്കുക, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് പ്ലേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിലോട്ട് പോകും, അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ നേരെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് ബാക്ക് അടിച്ച് തിരിച്ച് വരിക. ഓക്കെ, അപ്പോൾ നേരെ കാറ്റലോഗിൽ നിന്നും മൈ ആപ്സിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് മീൻസ് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു ഗെയിം കളിക്കുക. ഓരോ ലെവൽ എത്തുമ്പോൾ തിരിച്ച് വരിക, അപ്പോൾ നമുക്ക് അവിടെ കോയിൻസ് വന്നിട്ടുണ്ട്. ഗെയിം കളിക്കുക, അടുത്ത ലെവൽ എത്തുമ്പോൾ അടുത്ത പോയിൻ്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മൊത്തത്തിൽ 50 പോയിൻറ്റ്സ് ഇതിൽ നിന്ന് കിട്ടും. അത്ര നല്ല ഓപ്ഷൻ അല്ല എങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞത് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൂട്ടുകാരൊക്കെ റെഫർ ചെയ്യാനും പറ്റും, അങ്ങനെ റെഫർ ചെയ്തും ക്യാഷ് ഏൺ ചെയ്യാം. ഇനി ഏൺ ചെയ്ത് ക്യാഷ് വിട്ടുപിടിക്കാനായിട്ട് UPIയിലേക്ക് പറ്റും, പേടിഎമ്മിലേക്ക് പറ്റും, ആമസോൺ പേയിലേക്ക് പറ്റും, ഗൂഗിൾ പേയിലേക്ക് പറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തോട്ട് വിട്ടുപിടിച്ചെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ പേടിഎമ്മിലേക്ക് വിട്ടുപിടിക്കാം, പേടിഎം വാലറ്റിലേക്ക് വിട്ടുപിടിക്കാം. സോ പേടിഎം ഓപ്ഷൻ നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നിങ്ങൾക്ക് കാണാൻ ജസ്റ്റ് 1 രൂപയെങ്കിൽ 1 രൂപ നമുക്ക് വിട്ടുപിടിച്ച് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിപ്പോൾ 7000 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 50 രൂപ വിട്ടുപിടിക്കാം. 50 രൂപ സെലക്ട് ചെയ്യുന്നു, എൻ്റെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുന്നു, റെഡീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, റെഡീം ആയിട്ടുണ്ട്, 48 മണിക്കൂറിനുള്ളിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 4/28 നമ്മൾ വിട്രോ അടിച്ചത്. ആൻഡ് നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും 4/27. ഓക്കെ, 4/27 നമ്മൾ വിട്ടുപിടിച്ചത്, പെൻഡിങ് ആണ്. സോ 48 മണിക്കൂറിനുള്ളിലാണ് പേയ്മെൻറ്റിങ് അളകെ റിസീവ് ആകുന്നതെന്നാണ് പറഞ്ഞത്. ആൻഡ് നിങ്ങൾക്ക് ഇതാ കാണാനായിട്ട് പറ്റും, എടുക്കുക, എന്ത് ഹിസ്റ്ററി എടുക്കട്ടെ, ഹിസ്റ്ററി യാ സക്സസ് ആയിട്ടുണ്ട്. സോ നോക്കിക്കോണം, January 10 നമ്മൾ വിട്രോ അടിച്ച് 4/27. ഓക്കെ, January 10 തന്നെ വൈകിട്ട് 11:07 ആയപ്പോഴേക്കും നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയി. ഓക്കെ, സോ സെയിം ഡേയിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട 10x റിവാർഡ്സ് എന്ന് പറഞ്ഞ് പേയ്മെൻറ്റിങ് അളക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നൈസ് ആപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം ക്യാഷിംഗ് ആളൊക്കെ സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ സിമ്പിളായിട്ട് ഏൺ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വെച്ചിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.